വന്നിരിക്കുകയാണ്, നമ്മൾ ഗ്രാനി ഗെയിം പ്ലേയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗൈസ് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവും. എസ്കേപ്പ് ആയ പെട്ടത്തുള്ളൂ, കാരണം ഇതിനു മുന്നേ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ ഗ്രാനി ഗെയിമിൽ ഞാൻ എസ്കേപ്പ് ആയിട്ടില്ല. ഇതിന് ഞാൻ കാണിച്ചത് ഗൈസ് എസ്കേപ്പ് ആയിട്ട് തന്നെ കാര്യമുള്ളൂ. കമോൺ കമോൺ. അപ്പൊ ഗൈസ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് 1000 ലൈക്സ് ആണ്. എല്ലാവരും ഗൈസ് നമ്മൾ ഗ്രാനി ലവേഴ്സ് ആയിക്കോട്ടെ, ഇനി ഗ്രാനി ലവേഴ്സ് ആയിട്ടില്ലെങ്കിലും എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ഗ്രാനി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ടോർച്ച് കെടുത്തിട്ട് മുങ്ങാം, അതാ നല്ലത്. ഇവിടെ ഒക്കെ ഉണ്ടാവും ഗ്രാനി. ഈ എലിനെ കൊണ്ട് വലിയ പ്രശ്നമാണ് ഗൈസ്, കാരണം നടന്ന് പോവാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ ഈ എലിനെ കൊണ്ട്. ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും എലി ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഓ സമാധാനം, നമുക്ക് ഫസ്റ്റ് തന്നെ കാർ കിട്ടിയിട്ടുണ്ട്. കാർ കീ അല്ല, കാർ ബാറ്ററി. കാർ ഗ്രാനി എവിടെ? ഇവിടെ ഗ്രാനി ഇല്ല. എന്നെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിടിക്കൂ വേണി. നമുക്ക് വെപ്പൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതിന്റെ ഉള്ളിൽ നമ്മളെ മറ്റേ മറ്റേ സിറിഞ്ച് അല്ലേ ഗൈസ്, എന്തോ സൂചി ഇല്ലേ, അമ്പിലൂടെ വെടിവെക്കാൻ പറ്റില്ല, എന്തോ ഒരു സൂചി, അത് കിട്ടിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തോക്കിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരും മുത്തുമണി. ഇതൊന്നൊരു ഗ്യാസ് വേണ്ടി. ഓ സെറ്റ് കിട്ടി കിട്ടി. നമ്മൾക്കിപ്പോ രണ്ട് സാധനങ്ങൾ കിട്ടി, പക്ഷേ നമ്മൾക്ക് ഒരു സാധനം കൂടി വേണം. അതായത് എന്താ, അതെന്താണെന്ന് അറിയോ, നമ്മൾക്ക് കാറിന്റെ കീ കിട്ടണം. കാറിന്റെ കീ കിട്ടിക്കഴിഞ്ഞാലേ ഗ്രാനി വരുന്നുണ്ടോ. ഗ്രാനിയേ എവിടെ ഗ്രാനിയേ, ഗ്രാനിന്ന് കാണാനേ ഗൈസ്. ഓക്കെ ബാറ്ററി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ എഞ്ചിൻ പാർട്ട് കിട്ടണം, അതേപോലെ തന്നെ മറ്റേ പ്ലഗും കിട്ടണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള സംഭവം ഫിനിഷ് ആയിട്ടില്ല. ഇനിയുണ്ട്, ഇനി നമ്മൾക്ക് മറ്റേ നമ്മുടെ സ്പാൻഡർ കിട്ടണം. ഇവിടെ ഒരു രണ്ട് മൂന്ന് ബോൾട്ട്, ഒരു ആറ് ബോൾട്ട് ഗൈസ്, ആറ് ബോൾട്ട് ടൈറ്റ് കൊടുക്കാനുണ്ട്. അതിന് സ്പാൻഡർ കിട്ടണം. തോക്ക് കിട്ടണമെങ്കിൽ കുഴപ്പമില്ല, തോക്കല്ലെങ്കിൽ നമ്മളെ മറ്റേ സിറിഞ്ച്. ഓ എല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്, കിട്ടി കിട്ടി, നമുക്ക് നല്ല ഭാഗ്യം കിട്ടോ. ഓക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് തോക്ക്. ഇനി രണ്ട് പാർട്സ് കൂടെ കിട്ടി കഴിഞ്ഞാൽ തോക്ക് സെറ്റ്. ഇനി നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് എന്താ ഇതിന്റെ അകത്ത് ഉണ്ടാവും. നോക്കട്ടെ, വെയിറ്റ് ഗൈസ് ഒരു മിനിറ്റ്. നമ്മുടെ കാറിന്റെ ഡോർ ഒന്ന് മാറ്റിയിടണം. അപ്പോ ഇനി ഇതിന്റെ അകത്ത് എവിടെ എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ. വെയിറ്റ് വെയിറ്റ് ഗൈസ്, ഓ അളിയോ ഒന്നും ഇല്ലടാ ഇതിന്റെ അകത്ത്. ചേടാ അത് കുടിക്കലോ. ഇനി അതപ്പോ ഗ്രാനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതിന്റെ അകത്തോട്ട് കേട്ടിട്ടിട്ട് നമുക്ക് ഈ സ്മോക്ക് അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ആള് ഓൺ ദ സ്പോട്ടിൽ ശ്വാസം മുട്ടി ചത്തോളൂ. ഓക്കെ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ നമ്മൾ ഓൾറെഡി ഇപ്പൊ ശബ്ദം ഉണ്ടാക്കിയതാണ്. ചിലപ്പോ ഒരാളെ ചാൻസ് ഉണ്ട്. ഇല്ലല്ലോ ഇല്ലല്ലോ, ഒരു സമാധാനം, രക്ഷപ്പെട്ടു ഗൈസ്. ചില സമയങ്ങളിൽ നമ്മള് വിട്ടുകൊടുക്കരുത്, നമ്മൾ പെട്ടുപോകും. ഇതിപ്പോ ഇങ്ങനെ വന്ന് ഗൈസ്, ഓ നമ്മൾക്ക് വേറെ തന്നെ ടൂൾസ് കിട്ടാൻ നോക്കാം. അള്ളി എവിടെ ഒക്കെ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ മിക്കവാറും കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ പെയിന്റിങ്സ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. കമോ ലെസ് ഗോ. ഓ ഇതിനകത്ത് ബുക്കുണ്ട് ഗൈസ്. ഈ ബുക്കിന്റെ ആവശ്യമില്ല. ഈ ബുക്ക് നമ്മൾ മറ്റേ സേവർ ഉണ്ടല്ലോ അത് വഴി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബുക്കിന്റെ ആവശ്യമുള്ളൂ, പക്ഷെ ബുക്ക് നമുക്ക് വേണ്ട. ഓക്കെ പെയിന്റ് ഇവിടെ. ഓക്കെ നമുക്ക് ഗ്യാസിന് നമ്മൾ കാറിന് ഗ്യാസ് അതായത് പെട്രോൾ ഒഴിച്ച് കൊടുത്തെങ്കിലേ നമ്മൾക്ക് വണ്ടി വഴി പോവാൻ പറ്റത്തുള്ളൂ മുത്തുമണിയെ. ഓക്കെ ഇതിവിടെ കിടക്കട്ടെ, ഡൺ. ഇനി നമുക്ക് വേണ്ട സംഭവം ഇനി അടുത്തത് എന്താണ് പോയി നോക്കാം. ഇനി എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇനി കാറിന്റെ ചാവിയും കൂടി കിട്ടിയാൽ രക്ഷപ്പെട്ട് കാവി. ഓക്കെ ഇതിന്റെ ഒരു ബാക്കി പാർട്സ് നമ്മൾ എവിടെ കണ്ടു പോലെ ഉണ്ടല്ലോ, ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. പിടിക്കാൻ വരാണ് വേറെ എന്തെങ്കിലും കിട്ടും നോക്കട്ടെ. ഇതിന്റെ അകത്ത് എന്തെങ്കിലും പോയി തപ്പിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. ഓക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എടാ എന്തെങ്കിലും ഒന്ന് താടാ ഇവിടെ. കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് എന്താ പരിപാടി? ഓക്കെ ഗൈസ് കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് പരിപാടിയുണ്ട്. ഫസ്റ്റത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്ത് ചെയ്യണം? അളിയാ പറഞ്ഞ പറഞ്ഞ ഗ്രാനി വിട്ടുകൊടുക്കരുത് ഗൈസ്. കമോൺ നമ്മൾ എങ്ങനെയും നമ്മൾ കാറ് വഴി രക്ഷപ്പെടാം. കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ മച്ച. ഓക്കെ ഈ വയർ ഡൺ. ഒരു വയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താടാ? ഇനി അടുത്ത പരിപാടി എന്താ? കുമോ ഈ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് ഗൈസ് നമുക്ക് കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് വേറെ എന്തോ രണ്ട് മൂന്ന് കാര്യങ്ങളും കട്ട് ചെയ്യാനുണ്ട്. അതെന്താണെന്നൊരു ഓർമ്മയില്ല. ഒന്നാമത്തെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഗ്രാനി വരുന്നുണ്ട്. ഓക്കെ നമ്മൾ പിടിക്കാൻ വരുന്നുണ്ട്. ഗ്രാനി വരട്ടോ, നല്ല മത്തിക്കറിയും ചോറുമാക്കി തരാൻ വരൂ ഗ്രാനിയേ.
എല്ലെ കൊണ്ട് തോറ്റ് മച്ചമാരെ ഈ എലിയാണ് സീനാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നൈസ് എസ്കേപ്പ് ആവുന്നു. നമുക്ക് തുറക്ക്, ഓക്കെ ഒന്ന് അടുത്ത എലി. നമുക്ക് നമുക്ക് ഒരു ചെറിയ പരിപാടി, അതായത് ഇന്ന് പൊട്ടിച്ചേർന്നു ഗ്രാനി, മിക്കവാറും ഇതുവഴി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇവിടെ കിടക്കട്ടെ, ഓക്കെ. ഇനി ചെയ്യാൻ മാത്രം വെച്ചാൽ ഇതും കൂടെ നിൽക്കുക, ഇത് വഴി നമുക്ക് എസ്കേപ്പ് ആവാം. മിക്കവാറും ഗ്രാനി ഇങ്ങോട്ട് വരും. ഇപ്പോ ഗ്രാനി, ഗ്രാനി, ഗ്രാനി എന്താ ഡാൻസ് കളിക്കാം? ഗ്രാനി, ഗ്രാനി വേണോ? ഗ്രാനി എടാ, ഗ്രാനി എന്ത് കാണിക്കുന്നേ? ഗ്രാൻ ആ വരുന്നുണ്ട്, 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 വരുന്നുണ്ട്. നമ്മള് പിടിക്കാൻ പറ്റൂല മുത്തുമണി. എന്തിനോട് എന്തിനുണ്ടോ? ഒന്നുമില്ല ഗൈസ്, നമ്മള് ആകെ പറ്റ പരാജയമാണ്. അതെന്താ? ഒന്നുമില്ല ഗൈസ്, മിക്കവർ ഗ്രാനി പോതാ അത് വഴി ഇറങ്ങി വരുന്നുണ്ടാവും. അതാ വന്ന് 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 വന്ന്, എടോ എന്ത് പെട്ടെന്നാണെന്നറിയോ ഇങ്ങോട്ട് എത്തിയത് ഗ്രാനി? കമോൺ, നെക്സ്റ്റ് വൺ എന്തിനും കിട്ടിയാ മതി. ഒന്നുമില്ല, 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 ഒന്നുമില്ല. ഓക്കെ, വേറെന്തേലും, വേറെന്തേലും, വേറെന്തേലും. ഓക്കെ, പീസ് ഓഫ് പെയിന്റിങ്, രണ്ടാമത്തെ പെയിന്റിങ്, രണ്ടാമത്തെ പെയിന്റിങ്. ഇനി മൂന്നാമത്തെ, അതായത് ഒരു പെയിന്റിങ്ങും ഞാൻ എവിടെ കണ്ട പോലുണ്ട് ഗൈസ്. അതും കൂടി നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും വഴി രക്ഷപ്പെടാം. ഓ, ഇഞ്ചൻ പാട്ട്, ഇഞ്ചൻ പാട്ട് ധരിക്കുന്ന മച്ച. അപ്പൊ ഇഞ്ചൻ പാട്ട് സെറ്റ്, ആഹാ, സെറ്റ്, സെറ്റ്, സെറ്റ് ഗൈസ്. നമ്മൾ ഇനി രണ്ട് മൂന്ന് സ്ഥലം കൂടെ ഇനിയും നമ്മൾക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. ഇവിടെ എവിടെ ഉണ്ടോ ഗ്രാനി? ഗ്രാനി ഇപ്പൊ എങ്ങോട്ടാ പോയി? ഗ്രാനി, ഗ്രാനി, ആജാ ഗ്രാനി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മൾക്ക് വേറെ രണ്ട് മൂന്ന് സാധനം എടുക്കാനുണ്ട്. ഓ, എന്താണ് ഗൈസ്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കട്ടെ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കട്ടെ. ആ ഇവ, ഇത് മറ്റേ, ഇത് മറ്റേ സ്പെഷ്യൽ കീ അല്ലേ? സ്പെഷ്യൽ കീ, സ്പെഷ്യൽ കീ എടുക്കുന്നുണ്ട്. സ്പെഷ്യൽ കീ, സ്പെഷ്യൽ കീ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് ഗൈസ്, അതായത് സ്പെഷ്യൽ കീ, ഈ ഒരു ചാവി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ഡോറുണ്ട്, അത് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇതുവഴി നമ്മൾ പോയിട്ട് ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ കിടക്കട്ടെ. അതിന് മുന്നേ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും ഇനി എടുക്കാനുണ്ട്. അതായത് മിക്കവാറും ഇപ്പൊ ഗ്രാനി ഇങ്ങോട്ട് വരും, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതുവഴി രക്ഷപ്പെടേണ്ട നമുക്ക് ബാത്റൂമിലോട്ട് ചാടാം. ഓക്കെ, വരുന്നുണ്ട്, വരുന്നുണ്ട് ഗ്രാനി, ബൈ ബൈ, ഗ്രാനി. എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഓ, ഷോർട്ട് ഗണ്ണിന്റെ പാർട്സ് കിട്ടി. ഇതിന്റെ അകത്തൊന്നുമില്ല, ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടേ? കമോൺ, ഓ, ഇതിന്റെ അകത്തുമില്ല. ഓക്കെ, ഡൺ. എന്തേലൊക്കെ ഉണ്ടായിരിക്കും? ഗ്രാനി, 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 ഗ്രാനി. ഓക്കെ ഗൈസ്, നമുക്ക് ഷോർട്ട് ഗണ്ണിന്റെ സെക്കൻഡ് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഗണ്ണ് കിട്ടിയ ഒരു സീനും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മളെ ഷോർട്ട് ഗണ്ണിന്റെ സെക്കൻഡ് പാർട്ടും സെറ്റ്. ഇനി നമ്മളെ കാറിന്റെ എഞ്ചിൻ പാർട്ട് ഉണ്ടല്ലോ, അതുകൂടി കൊടുന്നു വെക്കണം ഇവിടെ. അപ്പോ നമ്മളെ കാറിന്റെ എഞ്ചിൻ സെക്ഷനില് എഞ്ചിൻ പാർട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മറ്റേ എന്താണ്, ഒരു പ്ലഗും കൂടി കിട്ടാണ്ട്, ആ പ്ലഗും പിന്നെ അതേപോലെ തന്നെ ഒരു സ്പാൻഡർ, സ്പാൻഡർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം സെറ്റ്. നമ്മൾ കാറിന്റെ ചാവിയും, കാറിന്റെ ചാവി നമ്മൾ ഒപ്പിക്കണം. അതേപോലെ തന്നെ അല്ല അല്ല വരുന്ന ഗ്രാനി, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയ? ഒന്നുമില്ല, ഒന്നുമില്ല. പുട്ടു പുട്ടു പുട്ടു, ഗ്രാനി, ഗ്രാനി, ഓ ഗ്രാനി, 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 ഗ്രാനി. ഓക്കെ സെറ്റ്, ഇഞ്ചൻ പട്ട്, ഇഞ്ചൻ പട്ട്. ഗ്രാനി ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത് വഴി ഇതിന്റെ അകത്തോട്ട് കേറി പോണട്ടോ. ഒച്ചമറേ, അല്ലെങ്കിൽ ഗ്രാനി നമ്മളെ പിടിക്കും. വേണി, വേണി, എസ് പപ്പ, ഈറ്റിൻ ഷുഗർ, നോ പപ്പ. ഓക്കെ ഗൈസ്, എഞ്ചിൻ പാട്ട് സെറ്റപ്പ് ഹേ. ഇനി നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറും അതേപോലെ തന്നെ അല്ല, ഇനി നമ്മൾക്ക് സ്പാൻഡറും അതേപോലെ തന്നെ മറ്റേ എന്ത് കിട്ടണം, പ്ലഗ്. ആ പ്ലഗ് കൂടി കിട്ടിയാൽ മതി, തോക്കിന്റെ ഒരു പാർട്സ് കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ തോക്ക് സെറ്റ്. ആയിബാ, ഇതൊന്നും നമ്മൾ നോക്കണ്ട ഗൈസ്. ഗ്രാനി മിക്കവാറും ഇതുവഴി വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ കേറി പോവാം. ഓക്കെ, ഇതൊക്കെ മാറ്റിട്ട് ഇവിടെ ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ. മാറ് മാറ് മാറ്, മാറ്, മാറടാ മിക്കവാ. ഗ്രാനി പോരും, ഗ്രാനി പോരും, ഗ്രാനി പോരും, ഗ്രാനി പോരും ഗൈസ്. ഓക്കെ, ഇത് പുതിയൊരു ഷോർട്ട് കട്ട്. ഓ, ഇതെന്താ പുത്തുമണിയെ, എന്തോ സംഭവമാണ്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. ഓക്കെ, ഗോ 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 ഗോ. ഇനി വേറെ എന്തെങ്കിലും കിട്ടണം, വേറെ എന്തെങ്കിലും നമുക്ക് നോക്കണം ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് ഒരു ടണലിന്റെ അകത്തോട്ടാണ്. ഓഹോ, സെറ്റ്, 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 ഡൺ. ഓക്കെ, ഗ്രാനി ഇവിടെ ഇല്ല, ഗ്രാനി ഇവിടെ ഇല്ല. ഗ്രാനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതുവരെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം ഗൈസ്. അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ ഒരു സാധനം തുറന്ന് വിടാനുണ്ട്, മിക്കവാറും ഗ്രാനി ഇപ്പൊ എത്തും. അതിന്റെ മുന്നേ തന്നെ അത് നീക്കിയിടണം. ഓക്കെ, ഡൺ. ഗ്രാനി പോരും, ഗ്രാനി പോരും, പോരും, പോരും. വരുന്നുണ്ടോ ഗ്രാനി? ഗ്രാനി, ഗ്രാനിനെ കാണാതില്ല ഗൈസ്. ഗ്രാനി ഇപ്പോ എവിടെ പോയി? നമ്മൾ ഇത് വഴി കയറി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇത് വഴി കയറി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മൾക്ക് ഈ വഴി രക്ഷപ്പെടാം, അതാ നല്ലത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കക്കൂസ് ടാങ്കിനകത്താണെന്ന് എനിക്ക് തോന്നുന്നേ.
ഗ്രാനിക്ക് ജയ് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് നോക്കട്ടെ കശി, എന്തോ ഓ മറ്റേ മറ്റേ ഫ്രീസിംഗ് ആയിട്ടുള്ള മറ്റേ വെപ്പൺ ഉണ്ടല്ലോ അതുണ്ട്. ഒരു വടിയുണ്ട്. വടി എന്തിനാ? വടി നമ്മൾ മറ്റേ ശൂര വഴി രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് വടിയുടെ ആവശ്യമുള്ളൂ. വേറെന്തേലും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് തോക്കിന്റെ മറ്റേ പാർട്സ് ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടിയ സെറ്റ് കൈസ് ഡൺ. ഇതിനകത്തൊന്നുമില്ല. ഓ നമ്മളെ കാക്കക്കൂടിന്റെ അകത്ത് എന്താ റിമോട്ട്? ഇതൊക്കെ എന്തിനാ കൈസ് റിമോട്ട്? റിമോട്ട് വെച്ചിട്ടൊരു പണിയുണ്ട് കൈസ്. ഈ റിമോട്ട് വെച്ചിട്ട് നമ്മൾ ആ മറ്റേ ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റേ പെപ്പർ സ്പ്രേ എടുത്ത് നമ്മൾ ഗ്രാൻഡ് മുഖത്തോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഒന്ന് വാങ്ങിക്കോളും. ഓക്കെ, അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് തീറ്റ ഇട്ട് കൊടുക്കണം. തീറ്റ എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാക്ക വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോയിക്കോളൂ, അല്ല അത് കഴിക്കാൻ വരും. അപ്പൊ നമ്മൾക്ക് ആ താപ്പിൽ എന്ത് ചെയ്യാ, ഈ റിമോട്ട് അടിച്ചു മാറ്റാം. അപ്പോ അതിനെന്ത് വേണം? ഇതിന് ഹാമർ വേണല്ലോ. ആകെ കുഴഞ്ഞാ അല്ലെ, ആകെ കുടുങ്ങി, ആകെ കുടുങ്ങിയടാ. ഇതിനകത്തൊന്നുമില്ല ചേട്ടാ. ആകെ പെട്ട് കായ്ച്ച, ആകെ പെട്ട്. ഗ്രാനി മിക്കവാറും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രാനി ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ലട്ടാ. ഇനിയിപ്പോ നമ്മൾ എവിടെ പോയിട്ട് തപ്പാനാ മുത്തേ? എലി 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 ഇതിൻ്റെ അകത്ത് നോക്കട്ടെ. ഓ പ്ലഗ്, കാറിന്റെ പ്ലഗ് കിട്ടി കൈസ്. അപ്പോ ഏകദേശം നമ്മളെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. കാറിന്റെ പ്ലഗ് കിട്ടി, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. ഓക്കെ ഡൺ. കാറിന്റെ പ്ലഗ്, കാറിന്റെ പ്ലഗ് കൂടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ പ്ലഗ്, പ്ലഗ് ഇവിടെ ഫിറ്റ് കൊടുക്കട്ടെ കൈസ്. പ്ലഗ് 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 ഫിറ്റി, പ്ലഗ് ഫിറ്റിയടാ. ഈ പ്ലഗ് എന്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് കൈസ്? ഓക്കെ ഡൺ. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന്, നമ്മൾ ഒരു പ്ലഗ് ഫിറ്റ് ചെയ്തത്, രണ്ട് പ്ലഗ് അവിടെ ഉണ്ട്. ഇനി കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് സ്പാൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം സെറ്റപ്പ്. ഇനി കാറിന്റെ കീ എങ്ങനെയാലും ഒപ്പിച്ചെടുക്കണം മുത്തുമണിയെ. കാറിന്റെ കീ എവിടുന്ന് കിട്ടുന്നു ഒരു ഐഡിയ ഇല്ല. അത് ഏത് ഭാഗത്താണെന്നോ അത് നമ്മളെ ഗ്രാനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഗ്രാനി ഗ്രാനി ഗ്രാനി, ഈ പീസ് ഓഫ് പെയിന്റിൽ ഒരു കാര്യമില്ല. പീസ് ഓഫ് പെയിന്റ് വെറുതെ ആണ്. അതായത് നമ്മള് ഒരു ബോണസ് കളി കിട്ടും, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കാറിന്റെ കീ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? നമ്മൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് ഭാഗത്താ പോവാ? നമ്മളിപ്പോ ഈ വീടിന്റെ ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ അടിച്ച് പറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഏരിയ ഉണ്ടോ? ഓ ഉണ്ട് 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 ഉണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഗ്രാനിയേ ഗ്രാനിയേ, ആ ഗ്രാനിയുണ്ട്. നമ്മള് വിളിയിട്ട് വിളിയിട്ട് ഇതിലുണ്ടടാ. ഒന്നുമില്ല 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 ഒന്നുമില്ല. പീസ് ഓഫ് പെയിന്റിങ് ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ഇതിലുണ്ടേ ഒന്നുമില്ല ഒന്നുമില്ല. ബുക്ക്, ബുക്കിൽ കാര്യമില്ല. ബുക്ക് കിട്ടിയിട്ട് നമ്മൾക്ക് എന്തിനാ ബുക്ക് വഴി എന്തിനാ? ബുക്കൊക്കെ എന്തിനാ ഗൈസ്? ഇതിൻ്റെ അകത്ത് എന്തിനാ? ഓ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഗൈസ്. ഗ്രാനി കമോൺ, ഗ്രാനി ഗ്രാനി എസ് പപ്പ, ഇറ്റ് ഇസ് ഷുഗർ നോ പപ്പ ടെല്ലിങ് ഐ ആഹാ വഹാഹാ ഹുവാഹാ. ഗ്രാനി 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 ഗ്രാനി. സോ മച്ച് പറയാം, നമ്മൾക്ക് വീണ്ടും മുകൾ ഭാഗത്തോട്ട് പോവാം. ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് എന്ത് ചെയ്യണം? രണ്ട് മൂന്ന് കാറുകൾ നമുക്ക് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാലേ കാര്യം ഒന്ന് എളുപ്പമാകത്തുള്ളൂ. കാരണം ഓ ഈ പീസ് ഓഫ് പെയിന്റിങ് അതിൻ്റെ ആവശ്യമില്ല മച്ചാമരെ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എക്സ്ട്രാ കളി കിട്ടും. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതുവരെ നമ്മൾ ഗ്രാനി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ തേർഡ് പാർട്ട്, അതായത് ഷോർട്ട് കട്ടിൻ്റെ തേർഡ് പാർട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ. ഓക്കെ, ഇതെന്താ വീൽ ക്രാങ്ക്? വീൽ ക്രാങ്ക്, ഇതെന്തിൻ്റെ സംഭവം ഗൈസ്? ഒരു ഐഡിയ കിട്ടണമെങ്കിലോ. ഇതെന്ത് സംഭവം? പിന്നെ അതേപോലെ തന്നെ ഒരു പാവക്കുട്ടി ഇരിക്കുന്നുണ്ട്. പാവക്കുട്ടിക്ക് എന്തിനാടാ? അതൊന്നും ഒരു ഐഡിയ കിടക്കുക. ഞാൻ ഇവിടെ അളിയോ, അതെന്താ? ഇത് എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. ആഹാ ഗ്രാനി, അയ്യോ ഗ്രാനി, നിനക്ക് തരാടി ഞാൻ. എന്താ കണ്ടോ? ഇത് കണ്ടോ കണ്ടോ? എന്നാ തോക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിന്റെ തലമണ്ട ഞാൻ അങ്ങോട്ട് പൊളിക്കും. അമ്മച്ചേ അമ്മച്ചേ, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അറിയാതെ എന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ് ടോക്കിന്റെ പാർട്സ്. ഇനി ഇവിടുന്ന് ഗ്രാനി പോണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സമയം എടുക്കും, അത് ഉറപ്പാണ്. പോയാ പോയാ ഇത്ര പെട്ടെന്ന്? അയ്യോ ഗ്രാനി, പക്ഷെ ഈ സംഭവം എന്താ, എനിക്കൊരു ഐഡിയ കിട്ടാത്ത. ഇത് എന്തിന്റെ സംഭവമാണ് വീൽ ക്രാങ്ക്? ഇത് വെച്ചിട്ട് എന്താ ഉപയോഗം? നമ്മുടെ കാറിന്റെ വല്ല സംഭവമാണ് ഗൈസ് വീലിന്റെ? അല്ല അല്ല, പോയി ഗൈസ്, ഗ്രാനി പോയി എന്ന് എനിക്ക് തോന്നുന്നേ. ഓക്കെ
അങ്ങനെ നമ്മൾക്ക് മൂന്നാമത്തെ പാർട്സും കൂടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തിനുണ്ടോ ഒന്നുമില്ല, ഒന്നുമില്ല. ആ വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നത്. മറ്റാള് പോയിട്ടില്ലട്ടാ, ഇവിടെ തന്നെ ഉണ്ട് ആള്. എന്നാ ഒന്ന് തട്ടിട്. വിട്ടുകൊടുക്കരുത്. നമ്മൾക്ക് എന്തായാലും തോക്കിന്റെ ഈ പാകുണി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തോക്ക് സെറ്റ് ബുള്ളറ്റ് ലോഡ് ചെയ്യുക, ഗ്രാനിയുടെ തലമണ്ടൊക്കെ ഇട്ട് രണ്ടങ്ങോട്ട് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, തോക്ക് സെറ്റ്, ബുള്ളറ്റ് ലോഡപ്പ്. ഐ ഇനിയാണ് പൂരം കൈസ്. ഇനി കണ്ടോ നമ്മളെ ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. ഗ്രാനി വന്നു കഴിഞ്ഞാൽ ഗ്രാനിയുടെ അണ്ണാക്കിൽ അടിച്ചെടുക്കും. നമ്മളെ ഒന്നാം നമ്പർ ഷോർട്ട് ഗൺ ആയിരിക്കുന്നത് നമ്മളെ കയ്യിൽ. ഗ്രാനി 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 മിക്കവാറും മുകൾ ഭാഗത്താവാനാണ് ചാൻസ്. കാരണം അവിടെ ആർക്കും ശബ്ദം ഉണ്ടാക്കട്ടെ, ശബ്ദം ഉണ്ടാക്കട്ടെ. ആ പോരു 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 പോരു. ഗ്രാനി ഗ്രാനി അളിയത് ഉള്ള ശബ്ദം വരുന്നേ. ഗ്രാനി, ഓ ഗ്രാനി ആഹേ ആയാ, കം ഓൺ ലെറ്റ്സ് ഗോ ഗ്രാനി. യോ വാട്ട് എ ഷോട്ട് ഗൈസ്. ഗ്രാനി ഈസ് നൗ ഗെയിം ഫോർ 2 മിനിറ്റ് 2 മിനിറ്റും 30 സെക്കൻഡ്സ് നമ്മൾക്ക് ഇനി ഫ്രീ. ഐ ഇനി ഒരു പേടിയും പഠിക്കണ്ട, 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി മച്ചാൻ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും അടിഭാഗത്ത് പോയിട്ട് മറ്റേ അതുണ്ടല്ലോ, ഏത് ആ കെണി, ആ കെണി, ആ കെണി പൊട്ടിക്കണം. കെണിയല്ല, ഒരു ഡോറിൻ്റെ അകത്ത് എന്തോ ഒരു ലോക്ക് ഇട്ടുണ്ടല്ലോ, ആ ഡോർ, ഒരു ചുവന്ന സാധനം. ആ ചുവന്ന സാധനത്തിലൂടെ വെടി വെച്ച് കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പൺ ആവും. ആ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലുമൊക്കെ കെട്ടിയാൽ മതി. Let's go! ഇത് തന്നെ, ഇത് തന്നെ, കറക്റ്റ്. ഓക്കെ സെറ്റ്, ഡാം റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ തുറന്നിട്ടുണ്ട്, പോയി നോക്കട്ടെ എന്തൊരു കിട്ടിയാൽ മതി. ഓ ഇതിൻ്റെ അകത്തൊന്നുമില്ല. അളിയ കുടുങ്ങിയടാ, കുടുങ്ങി കുടുങ്ങി അളിയ. ഇതെന്താ ഈ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വുഡൻ സ്റ്റിക്കാ, വുഡൻ സ്റ്റിക്ക് വേണ്ട, തോക്കന്നെ നല്ലത്. ഓ ഫ്രീസ് ട്രാപ്പ്, ഫ്രീസ് ട്രാപ്പ്, ഫ്രീസ് ട്രാപ്പ്. ഒരു വഴി ഉണ്ട് ഗൈസ്, ഒരു വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. നമ്മളെ ഗ്രാനി അഥവാ ഇനി ഇത് വഴി വന്നു കഴിഞ്ഞാൽ ഫ്രീസ് ആയിക്കോട്ടെ. എന്നേ അതല്ലേ നല്ലത്, ഗ്രാനി ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, ഇവിടെ തന്നെ കിടക്കണം. ഗ്രാനി മിക്കവാറും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ സെറ്റ്, ഇനി ഗ്രാനി വന്നു കഴിഞ്ഞാൽ കൂളായിട്ട് ഐസ് ആയിക്കോളും. ഈ ഒരു ഏരിയയിൽ അടിച്ചു പറക്കാത്ത സ്ഥലങ്ങളില്ല ഗൈസ്. ഓ റിമോട്ട് ആയിരിക്കണത്, ഈ റിമോട്ട് കിട്ടിയിട്ട് കാര്യമില്ല. റിമോട്ടിൻ്റെ അകത്ത് എന്തായാലും നമ്മളെ മറ്റേ പെപ്പർ സ്പ്രേ ആയിരിക്കും. ഓ അതും കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾക്ക് കാർ എസ്കേപ്പ് ആണെങ്കിൽ ഇനി രണ്ടേ രണ്ട് സാധനങ്ങൾ കിട്ടിയാൽ മതി. ഒന്ന് നമ്മുടെ എന്ത് കാറിന്റെ ചാവിയും അതേപോലെ തന്നെ സ്പാൻഡറും. കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് 2-3 കാര്യങ്ങളുണ്ട്, കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് ആവും, ഓ അറിയാതെ ചാടിപ്പോയതാണ്, അറിയാതെ ചാടിപ്പോയതാണ് ഗൈസ്. ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ബാക്കിലോട്ട് ആ ഒരു കൺട്രോൾ അമർത്തിയതാണ് ബട്ടൺ. പക്ഷേ എന്താണ് അവൻ പെട്ടെന്ന് ഫോർവേഡ് ആയിപ്പോയി. ഡേ 2 ആയിട്ടുള്ളൂ, സീനില്ല. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഗൈസ് ഡേ 2 ആവുന്നുള്ളൂ. എന്തോ മുകൾ ഭാഗത്ത് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതെന്താടാ, ഇതെന്താ ഗൈസ്, ഇത് നോക്കിയേ, ഇവിടെ എന്തോ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏത് ഭാഗമായിട്ട് വരും? ഓ നമ്മൾ നേരത്തെ കൊണ്ടിട്ട മറ്റേ സാധനം ഏത്, മറ്റേ പെഡ്ലോക്കി, പെഡ്ലോക്കി അല്ല സ്പെഷ്യൽ കീ, സ്പെഷ്യൽ കീ. സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നത്, ഓ സ്ക്രൂ ഡ്രൈവർ. നമ്മൾ തോക്കിയോടെ, തോക്ക് തൂക്കിയോടെ കഴിഞ്ഞു, നമ്മുടെ ഗ്രാനി പിടിച്ചത് പെടുന്നല്ലേ. ഓക്കെ കിട്ടി കിട്ടി കിട്ടി, ഇപ്പോഴാണ് ഓടുന്നേ, ഇപ്പോഴാണ് ഓടുന്നത്. നമ്മൾ നേരെ പോയിട്ട് നമ്മളെ തോക്ക് കണ്ടുപിടിക്കണ കഴിഞ്ഞു. തോക്ക് എവിടെ ഇട്ടോന്ന് ഒരു ഐഡിയ ഇല്ലട്ടെ. നമ്മളെ ഗ്രാനി വന്നടിച്ചപ്പോ നമ്മളെ കയ്യിൽ, ഓ ഇതിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഐസാവും. ഇവിടെ തോക്ക്, എവിടെ തോക്ക്, ഞാൻ എവിടെ ഇട്ട്, ഓ തോക്ക് അടിയിൽ, തോക്ക് അടിയിൽ, തോക്ക് അടിയിലാണ്. ഓക്കെ കിട്ടി കിട്ടി കിട്ടി, തോക്ക് തോക്ക് തോക്ക്. ഓക്കെ സെറ്റ് ഗൈസ്, ഷോർട്ട് ഗൺ കിട്ടി. പോട്ടെ പോട്ടെ, ഡോറൊക്കെ, ഡോർ തുറക്ക്. നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ ട്രാപ്പായി പോയിട്ടുണ്ടാവും ഈ വീട്ടിൽ. ഗ്രാനിച്ചിലവിടെ വളിയൊക്കെ ആയ മച്ചവരെ കുടുങ്ങിയ അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ തോക്കിൽ ബുള്ളറ്റ് ചിട്ടാ ഞാൻ. അപ്പോൾ ഗ്രാനി ഈ വഴി ഒരാളെ, ഇത് വെച്ചത് നന്നായി, ഞാൻ പറഞ്ഞില്ല. ഇത് വഴി വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഗ്രാനി ഫ്രീസ് ആവും. ഇപ്പൊ എങ്ങനെ ഇരിക്കണത് നോക്കിയ, അയ്യോ അവിടെ അവിടെ നിൽക്ക്, നുറുങ്ങി ആകെ പീസായിട്ടോ. ഇനി ഒന്ന് നോക്കണ്ട ഗൈസ്. ഓ വെയിറ്റ് 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 വെയിറ്റ്, നമുക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് നമുക്ക് ആ സാധനം പോയിട്ട് വെടി വെച്ചിരുന്നു. ഓക്കെ ബുള്ളറ്റ്, ഓക്കെ സെറ്റ്, കം ഓൺ. യെസ്, ഇനി നമ്മൾ നേരെ മറ്റേ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഗ്രാനി വരള സമയമായിട്ടില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഗൈസ് ആയി വാ. സ്ക്രൂ ഡ്രൈവർ, തോക്ക് ഇവിടെ കെടുക്കട്ടെ, പണിയുണ്ട് പണിയുണ്ട്. സ്ക്രൂ ഡ്രൈവർ, സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അടിയിലോട്ട് പോവാ. അടിയിലോട്ട് പോയിട്ട് ഇത് മച്ച കിട്ടി. 1 2 ഓ എന്തിലുണ്ടാവണേ,
പെഡ്ലോക്കി കിട്ടി. സ്ക്രൂ ഡ്രൈവർ ഇനി ആവശ്യം വരുമോ? ഏയ് സ്ക്രൂ ഡ്രൈവർ ഇനി ആവശ്യം വരൂല എനിക്ക് തോന്നുന്ന മച്ചന്മാരെ. എന്തായാലും നമ്മൾക്ക് ഇനി നമ്മൾക്ക് ഹാമർ കിട്ടണം. ഈ പെഡ്ലോക്കി എന്തിന്റെ കീ ആണ്? പെഡ്ലോക്കി എന്താ ഗൈസ്? പെഡ്ലോക്കി നമ്മളെ കഴിക്കുന്ന പെഡ്ലോക്കി അല്ലേ? ഇതും പെഡ്ലോക്കി അല്ലേ? പക്ഷെ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതിൻ്റെ ആവാനുള്ള ചാൻസ് ഇല്ല. വേറെ എന്തോ സംഭവമാണ് ഗൈസ്. ഓക്കെ ഇവിടെ രണ്ട് മൂന്ന് നമ്മുടെ ഈ പെട്ടിയുടെ ആവാനാണ് മിക്കവാറും ചാൻസ് ഗൈസ്. ഓ ഇത് സേഫ്റ്റിയാണ്. പെഡ്ലോക്കി ഓക്കെ കിട്ടി. നമ്മളെ പെഡ്ലോക്കി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാറിന്റെ മറ്റേ അല്ല നമ്മുടെ കാറിന്റെ ഗാരേജ് ഉണ്ടല്ലോ അതിന്റെ ഡോറിന്റെ ആവാനാണ് മിക്കവാറും ചാൻസ് ഇടാണ്. ഓക്കെ ഇതെന്ത് കീയാണത്? ഈ ഇത് ഏ റസ്റ്റി പെഡ്ലോക്കി. ഓ ഗ്രാനി വന്നല്ലോ. അല്ല ഈ കീ തന്നെയല്ലേ ഇതിൻ്റെതും? പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നീട് പെഡ്ലോക്കി എന്താണ് നമ്മളെ കയ്യിൽ? പിന്നെ എന്ത് കുന്താണ്? ഒളിയപ്പോ തന്നെ പോയി അപ്പുറത്തേക്ക്. ഒക്കെ പെട്ട് പോയാലോ. വരുന്നുണ്ട്. മാധ്യാരയ്ക്ക് എനിക്ക് എന്തേലും തന്നോളൂ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ കുറെ നേരമായി ഇവിടെ കിടന്ന് ഓടൽ തുടങ്ങിയിട്ട് എനിക്ക് എന്തേലും തരണം. എന്തേലും കിട്ടണം കാര്യം. കുറെ നേരമായി ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്തൊക്കെ കുറെ ഡോറുണ്ടല്ലോ. പക്ഷെ ഒന്നും സാധനം പോലില്ല അകത്ത് കൊടുത്തൊഴിച്ചല്ലേ അമ്മമാർ. എന്താ ചെയ്യുക ഗൈസ്? ഇതൊന്നും ഓപ്പൺ ചെയ്യണം. ഡൺ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഗ്രാനിയുടെ ഗ്രാൻഡ്മാ. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾക്ക് ഇവിടെ ബുക്ക് കൊണ്ടു നോക്കണം. ബുക്ക് കൊണ്ടു വെച്ചാലേ നമ്മുടെ ഈ ഒരു ഗ്രാനി അടിലോട്ട് വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാനി ഗ്രാൻഡ്മ ഇതുവഴി ഇങ്ങനെ എഴഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു ചാവി ഇട്ട് തരും. ആ ചാവി എടുത്തു കഴിഞ്ഞാൽ ആ ചാവിയാണ് ഏത്? സ്പൈഡർ കി. പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഷോട്ട് ഗൺ ലോഡാണ്. അതവാടിന് വന്നു കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് പൊട്ടിച്ച മതി. ഗ്രാനി രണ്ട് മിനിറ്റ് ലാഗാവും. എന്തായാലും വരാൻ ഞാനോ ഗൈസ്. ഒരു മിനിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടും നോക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്. നമുക്ക് ഇതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കട്ടെ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നോക്കാം. ഓ ചാവി അതിനകത്തിരിക്കുന്നത് ചാവി. ഗ്രാനി ആയ അവിടെണ്ടാ വന്നോ? പോയാ? പോയി. ഓ ഇപ്പൊ നേരത്തെ ഇപ്പൊ ഇങ്ങനെ വന്ന ഗ്രാനി നമ്മള് കണ്ടിട്ടില്ല. പീസ് ഓഫ് പെയിന്റിങ് എടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കണം. കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് ഒരു കളി ഫ്രീ ആയിട്ട് കിട്ടിക്കോട്ടെ. എന്തായാലും ഈ തള്ളപ്പിടി വരുന്ന ശബ്ദം പോലും കേട്ടിട്ടില്ല ഞാനേ. മച്ച അപ്പൊ രണ്ട് കളി പോയി. ഇനി മൂന്ന് കളി ബാക്കിയുണ്ട്. ഇനി രണ്ട് കളി ബാക്കി. സീന് ഈ പെഡ്ലോക്കി നമ്മൾ വെച്ച് കൊടുത്തതല്ലേ. പക്ഷെ ആ പെഡ്ലോക്കി വെച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഒരു പീസ് കൂടി കിട്ടിയാൽ മതി ഗൈസ്. ഒരു പീസ് കൂടി കിട്ടിയാൽ എക്സ്ട്രാ കളി നമ്മൾ കിട്ടുന്നതാണ്. ഈ വയർ കട്ട് ചെയ്ത് ഇനി രണ്ട് മൂന്ന് വയറും കൂടി എവിടൊക്കെ കട്ട് ചെയ്യണ്ട ഗൈസ്? പണിയുണ്ട്. ബുക്ക് ഈ ബുക്ക് അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് പോവാം. ഓക്കെ നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ കീടെ റൂം തുറക്കാൻ പോവാണ്. നമ്മളെന്തെങ്കിലും മറ്റേ സ്പെഷ്യൽ കീ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആ റൂം തുറക്കാൻ പോണു. അപ്പൊ അതിന്റെ മുന്നേ ഇതും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട് ഗൈസ്. വെയിറ്റ്. ഓക്കെ ഡൺ. ഗ്രാനി മിക്കവാറും ഇതുവഴി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താ ഗൈസ്? നമ്മൾക്ക് സ്പെഷ്യൽ കീ, ആ കീ വെച്ചിട്ട് നമുക്ക് മുകൾ ഭാഗത്തുള്ള മറ്റേ ആ ഡോർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് തിരിച്ചു വരുമ്പോ എന്തായാലും ഇവിടെ ഒരു കീ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഗ്രാനിയുടെ ഗ്രാൻഡ്മ കൊടുന്നിട്ട കീ. ഓക്കെ അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാല് ഏത് വേണേ രക്ഷപ്പെടും ഗൈസ്. എനിക്കൊന്നറിയില്ല. തത്തത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഓ ഗ്രാനി ഇങ്ങോട്ട് വരുന്ന ചാൻസ് ഇല്ല. വെയിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ആഹാ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകൾ ഭാഗത്തോട്ട് പോണോ? അവിടെ കിട്ടി. അതായത് നമ്മൾക്ക് ഇതിന്റെ ആവശ്യമില്ല, മേറ്റിന്റെ ആവശ്യമില്ല. നമ്മളെ കയ്യിൽ ഓൾറെഡി മറ്റേ സാധനം ഉണ്ടല്ലോ. എന്ത് തോക്ക്? ആ തോക്ക് വെച്ചിട്ട് സ്പൈഡറിനെ കൊന്നാൽ മതി, സെറ്റാവും. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട. നമ്മൾ നേരെ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഷോട്ട് ഗൺ ഏത് എവിടെ കൊണ്ടിട്ടെന്ന് ഒരു ഐഡിയ ഞാൻ പോയി നോക്കാം. ഗ്രാനിയേ ഇപ്പോഴാണ് ഓരോന്ന് ആ ഗ്രാനിയുടെ ഗ്രാൻഡ്മ വന്നിട്ടുണ്ട്. ഗ്രാൻഡ്മാക്കി ജയ് സ്പൈഡർ കീ. ഇതാണ് സ്പൈഡർ കീ. സ്പൈഡർ കീ നമുക്ക് ആവശ്യമില്ല. എന്തായാലും സാധനം കയ്യിൽ ഇരുന്നോട്ടെ. സ്പൈഡർ കീ ഇട്ട് ചെറിയൊരു പരിപാടി ഗൈസ്, ഞാൻ കാണിച്ചുതരാം.
ഇതാണ് സ്പൈഡർ കിക്ക് ഉണ്ടോ? റെഡി, വൺ, ടു, ത്രീ, സ്റ്റാർ. ഓക്കെ, ഓപ്പൺ. ലേനെ ഇതിലൊന്ന് ചാടിക്കോ, ഞാൻ പോരട്ടാ. നമ്മളടുത്ത കളി എടാ, ഷോട്ട്ഗൺ എവിടെ കൊണ്ടുവരണ്ട മുത്തെ? ഷോട്ട്ഗൺ എവിടെ പോയി എന്ന് പറയാൻ അടി. നമ്മൾ ലാസ്റ്റ് കളി പോയ ഭാഗം എവിടെ, അവിടെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഷോട്ട്ഗൺ കിട്ടും. ആ ഷോട്ട്ഗൺ കിട്ടിയാൽ മാത്രം മതി. ഇവിടെ ഒക്കെ കിണി വെച്ചിരിക്കണം ഗ്രാനി. അത് എവിടുന്ന കളി പോയ ഗൈസ്, ആ തോക്ക് കിട്ടിയ സെറ്റ്. ഓ, കിട്ടി തോക്ക്, കിട്ടി തോക്ക്, കിട്ടി. പിട്ട് 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 പിട്ട്. ഫസ്റ്റ് 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 ഫസ്റ്റ്. ഓക്കെ, ഗ്രാനി 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 ഗ്രാനി. ഇനിയാണ് കളി, ഇനിയാണ് കളി. കാരണം ഞാൻ നോക്കാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മുടെ മുകൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ പോകുന്നത് ഇപ്പൊ വലിയൊരു കെണിയിലോട്ടാണ്. ഗ്രാൻഡങ്കാട്ടി സീനാണ് മറ്റേ നമ്മളെ ആ സ്പൈഡർ. ഓക്കെ, ആ സ്പൈഡർ നല്ല സ്പീഡിലാണ് വരിക. അപ്പോൾ ആ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെടി വെക്കണം. നമ്മളെ ഉന്നം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കളി പോയി ഗൈസ്. നമ്മളെ സ്പൈഡർ നമ്മളെ കൊല്ലും. അപ്പം അതിൻ്റെ മുന്നേ ഇവിടെ മൂന്ന് ബുള്ളറ്റ് ഉണ്ട് ഗ്രാനി. ഓക്കെ, അതിൻ്റെ ചെറിയൊരു പണി ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഒരു പൊരു 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 ഓവാ. യെസ്, കൊന്നു മച്ച. ഓ, കിട്ടി കിട്ടി സ്പാൻഡർ. അളിയാ തോക്ക് ഇത് ഇവിടെ എടുത്തിട്ട്. നമ്മൾ നമ്മൾ മിക്കവാറും ചെറിയ ട്രാപ്പുള്ള ചാൻസ് ഉണ്ട്. വെയിറ്റ് 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 വെയിറ്റ്. സ്പാൻഡർ ഇവിടെ എടുക്കട്ടെ. തോക്ക് അത്യാവശ്യമാണ്, കാരണം നമ്മളെ കയ്യിൽ വേറെ വെപ്പൺ ഇല്ലേ. ഇതിവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും മൂഞ്ചാളുള്ള അവസ്ഥ ഉണ്ട് ഗൈസ്. ഈ തോക്ക് വെച്ച് നമ്മളെ പലകിലോട്ട് വിടിച്ചു കഴിഞ്ഞാൽ പലക തെറിക്കോണാവോ നോക്കട്ടെ, അതൊന്നും നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മറ്റേൻ്റെ ആവശ്യമില്ല ഇതിലെ പലക. ഓ, ഒരു വഴിയില്ല ഗൈസ്, ബുള്ളറ്റ് ഇല്ലട്ടാ. അടുക്കളും വെയിറ്റ് 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 വെയിറ്റ്. എലിയെ, എലിനെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണ് ഗൈസ്. ബുള്ളറ്റിൽ ഓടിയിട്ട്, ബുള്ളറ്റിൽ ഓടിയട്ടെ. ഗ്രാനി മിക്കവാറും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ. ഡൺ. നമ്മുടെ മറ്റേ സാധനം ഇവിടെ. ഓക്കെ, സെറ്റ് ഗൈസ്. നമ്മളിപ്പോൾ പോണത് നമ്മുടെ മറ്റേ കാറിൻ്റെ എൻജിൻ പാർട്ടുണ്ടല്ലോ, എൻജിൻ പാർട്ടിൽ നമ്മൾക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അതിനാണ് ഞാൻ ഈ സാധനമായിട്ട് പോണത്. അതിനാണ് ഞാൻ ഈ സ്പാൻഡറും വെച്ചിട്ട് പോണത്. ലെസ്കോ ലെസ്കോ. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് പൂട്ടുക. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു പണിയില്ല. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ ചാവി മാത്രം കിട്ടിയാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആയി മച്ച. ആ തൂക്ക് എവിടെ ഇട്ടത്? ഓക്കെ, ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് സെറ്റ്. ഇനി നമ്മൾക്ക് ആ ഹാമർ കിട്ടിയാൽ മതി ഗൈസ്. ആ ഹാമർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടണം? മറ്റേ സാധനം കിട്ടണം. ഏത്? വാ, ഓക്കെ. ബുള്ളറ്റ് ഉണ്ടാ, ബുള്ളറ്റ് ഉണ്ടാ, ബുള്ളറ്റ് ലാസ്റ്റ് വൺ. സെറ്റ് മുത്തെ. അല്ല മച്ചൻ പറയാം, നമ്മൾക്ക് തോക്ക് വെച്ചിട്ട് നമുക്ക് കാക്കനെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ കാക്കനെ കൊല്ലുകയാണെങ്കിൽ അതും കളറായിരുന്നു. ആഹാ, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ, അത് നല്ലൊരു ഐഡിയ. നമ്മൾ തോക്ക് ഇട്ടത് ഒന്നും ഓർമ്മയില്ലട്ടെ മച്ചൻ പറയാം. സത്യം പറഞ്ഞാല് ഓക്കെ മച്ചൻ പറയാം, നമ്മൾ കാക്കനെ കൊല്ലാൻ പോണ്. നമ്മൾ ഇനി ഏത് വഴി രക്ഷപ്പെടും? കാക്ക കാക്കനെ കൊല്ലുന്ന കൊണ്ട് ആ കാക്ക ചത്ത്. ഇപ്പോഴാണ് ഓടിയത്, ഇത്ര എളുപ്പമായിരുന്നു നമ്മളെ കാക്കനെ കൊല്ലാന്. അയ്യോ, തോക്കെടുത്തിട്ട് കാക്കനെ കൊന്നു വച്ച. നമുക്ക് പോകേണ്ട സ്ഥലം ഈ റിമോട്ട്. നോക്കാം, ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. ലെസ്കോ 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 ലെസ്കോ. ഈ ഏലിയനെ കൊണ്ട് തോറ്റ്. എത്ര ഏലിയാണ് ഇതിനകത്ത്? ഇപ്പോഴല്ലേ മനസ്സിലായത് മച്ചാൻ പറയാം, നമ്മൾക്ക് ഈ റിമോട്ട് വെച്ചിട്ട് നമ്മൾക്ക് ഏലിയ. ഓക്കെ, ഓ പെട്ട് പെട്ട് പെട്ടുപോയി. വെട്ടിത്ത് എന്തിനാ തരണ്ട? ഐ നീഡ് എ റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ അല്ല ഇത്. ഓക്കെ, സെറ്റ് സെറ്റ് ഇവിടെ തുറന്നേ. ഓ, കട്ടിംഗ് പ്ലെയർ. അയ്യോ, ശരി, കട്ടിംഗ് പ്ലെയറിലാണ് കിട്ടിയത്. കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് നമ്മൾക്ക് മറ്റേ പലക പറിക്കാൻ പറ്റുമോ? ഓ, ഇതിന് ഹാമർ തന്നെ വേണടാ, ഇതിന് ഹാമർ തന്നെ വേണം. തോക്ക് ഇവിടെ ഇട്ടിട്ട് നമ്മൾക്ക് പെപ്പർ സ്പ്രേ എടുത്തിട്ടൊന്ന് അടിച്ചുകൂടെ, എന്താ പാട് നോക്കാറ്. ഓ, കണ്ണടിച്ച് എന്താണ്? ഓ, ഇത് ചാവുന്നില്ലടാ.
പോടാ കണ്ണാണില്ല കണ്ണാണില്ല ഗൈസ്, ഇത് പുള്ളിയാണല്ലോ. പോടാ കണ്ണാണില്ല. അയ്യോ ഇത് പുള്ളിയാണല്ലോ സാധനം, പെപ്പർ സ്പ്രേ സെറ്റ് ഗൈസ്, സെറ്റ് സെറ്റ്. ഗ്രാനിക്ക് കണ്ണാണില്ല. അയ്യോ പക്ക എന്നും വേണ്ട ഗൈസ്, എനിക്ക് അത് കിട്ടിയാ മതി. ഇത് എവിടെ കിട്ടുന്നത്? ഗ്രാനി നമ്മൾ അടിക്കാൻ നോക്കട്ടെ. വേണ്ടത് മുത്തുമണി. ഓക്കെ നമുക്ക് നമുക്ക് കാണിച്ച് കഴിച്ചു, നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോവാം. വെയിറ്റ്, അപ്പൊ അതിന് മുന്നേ ഇത് ഇതിന്റെ അകത്തോട്ട് ഇട്ടേ. ഓക്കെ സെറ്റ് ലെറ്റ്സ് ഗോ. ഇപ്പൊ നമ്മൾ ടണലിന്റെ അകത്തോട്ട് ചാടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഓഗ്വീലി എന്തിനാണ് ഈ കോഗ്വീലി കിട്ടിയിട്ടും കാര്യമില്ല. ഓക്കെ ഗൈസ് നമ്മൾ ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കിട്ടേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ രണ്ട് സംഭവം കിട്ടാനുണ്ട് മച്ചാൻ പറയാം. അതായത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? ആരണ്ട്? ആരാ പോയി മച്ചാമാരെ? യാവൂല വല, അതാരണ്ടാ പോയി? നമ്മളിപ്പോ എവിടെ? ഇതങ്ങോട്ടാ ഈ റോഡ് പോണ്. ഓ ഇതിന്റെ അകത്തൊന്നുമില്ല. പെട്ട് പെട്ട് ഇത് എവിടുക്ക? ഓക്കെ നീ ഐ നീഡ് എ വീൽ ക്രാങ്ക്. ഓ മച്ചമ്മടെ വീൽ ക്രാങ്ക്. ചേട്ടാ ഇതിവിടെ മറ്റേ സാധനം കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീൽ ക്രാങ്ക് കിട്ടും. ഈ വീൽ ക്രാങ്ക് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഓ വെയിറ്റ് ഗൈസ് നമുക്ക് വടി ഇവിടെ കിടക്കട്ടെ, വടി ഇവിടെ കിടക്കട്ടെ. നിക്ക് നിക്ക് നമുക്ക് ആ വീൽ ക്രാങ്ക് എടുത്തോണ്ട് വരണം. ഓക്കെ സെറ്റ് ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ 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 വെയിറ്റ് 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 വെയിറ്റ്. നമ്മൾ എങ്ങനെ കയറി പോയതാ? ഇങ്ങനെയാണോ അങ്ങനെയാണോ? ഇത് ഏത് വഴിയാ ഗൈസ്? ഈ വഴി, ഈ വഴി ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ദിവസാണ്. ഇത് ചത്ത് കഴിഞ്ഞാൽ നമ്മള് മൂഞ്ചി അവസ്ഥയായിരിക്കും ഗൈസ്. ആ തോക്ക് എടുത്തിട്ട് ആ തള്ളനെ രണ്ടാങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ സെറ്റ്. ഇനി നമ്മൾക്ക് എട്ടുകാലിൽ പഠിക്കേണ്ട പക്ഷില്ല, കാരണം നമ്മളെ കയ്യിൽ തോക്കുണ്ട്. ഈ തോക്ക് വെച്ചിട്ട് രണ്ട് വെടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് എട്ടുകാല് ഓൺ ദ സ്പോട്ട് ചത്തോളും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഗൈസ്? ആ എട്ടുകാലിൽ നമ്മൾ കൊല്ലി തന്നെ വേണം. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇനി എന്റെ അടുത്ത് നടക്കൂല. എന്റെ കയ്യിൽ കിടന്ന നല്ല കിടുക്കൻ സാധനം തോക്ക്. കണ്ടല്ലോ അവരുണ്ട്, വരുന്നുണ്ട്. ഏയ് വാടാ വാടാ, മുട്ടണ്ടെങ്കി വായോ, വാ വായോ. ഗൈസ് ഇപ്പൊ തിരിയും. തിരിഞ്ഞാല് ഓണ്ട സ്പോട്ടിൽ പൊട്ടിക്ക. റെഡി? ഓ തിരിയുന്നില്ല, തിരിഞ്ഞ തള്ളപ്പെടി തിരിയുന്നു ചേട്ടാ. ഏയ് എന്നെ അടിക്കണമ്മാ, അടിയടാ. നോക്കുമോൻ തറക്ക് തറ കൊടുക്കണം. ബാക്കിൽ നിന്ന് വിളിച്ച് ചെറുപ്പം ചത്ത് ചത്ത്. അടിയനിപ്പൊ എന്താ ചെയ്യ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മള് തോക്ക് വെച്ചിട്ട് വീട് വെച്ചിട്ട് ഈ സാധനം ചത്തിട്ടില്ലാന്നേ. ഇനി നമ്മളെ കയ്യിൽ വെപ്പണില്ല, വെപ്പം കിടക്കുന്നത് ഏറ്റവും അടിഭാഗത്താണ്. അയ്യോ കമോൾ.